മുടക്കി ഒരു ഗംഭീരമായിട്ടുള്ള സ്റ്റേജ്, ഒരു ഗംഭീരമായിട്ടുള്ള മൈതാനം. ഏതൊരു ഗംഭീര റാമ്പ് വാക്ക് നടക്കുന്ന പോലെ ഒരു വലിയ റാമ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ആളുകളുടെ ജനങ്ങളുടെ ഇടയിലേക്ക്. സാധാരണ രീതിയിലൊക്കെ നമ്മൾ ഒരു സമ്മേളനം നടക്കുമ്പോൾ, ഒരു രാഷ്ട്രീയ സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ കാണുന്ന സംഗതികളൊന്നുമല്ല. ഇത് വരാൻ പോകുന്നത് ഇനി വിജയുടെ കാലമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് വിജയ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ഒരു സിനിമയോട് കൂടിയിട്ട് വിജയ് എന്ന് പറയുന്ന ആ ഒരു തമിഴ് മക്കളുടെ ആ അൻപ് തലൈവൻ, ആ ഒരു ചെങ്ങാതി വളരെ പതുക്കെ സിനിമയിൽ നിന്ന് വിടവാങ്ങുകയും പരിപൂർണമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് എൻട്രി ചെയ്യുകയും ചെയ്യുമെന്ന് കൃത്യമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒന്ന്. ഒപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന്, ഒരു തരത്തിലും അദ്ദേഹം വലതുപക്ഷ തീവ്ര ഹിന്ദുത്വ രീതികളുമായിട്ട് മുന്നോട്ട് പോവില്ല. നമുക്കറിയാം ഇത് തെളിവ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാൻ കഴിഞ്ഞ കഴിഞ്ഞ തവണത്തെ ഒരു ഇലക്ഷൻ സമയത്ത്, അന്ന് പെട്രോളിന് വളരെയധികം വില കൂടിയ സമയത്ത് സൈക്കിൾ ചവിട്ടി വോട്ട് ചെയ്യാൻ പോയ ഒരു മനുഷ്യനാണ്. നരേന്ദ്രമോദിയുടെ ചില ജനവിരുദ്ധ കാര്യങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച ഒരു മനുഷ്യനാണ്. അതിന്റെ ഭാഗമായിട്ട് ED വന്നിട്ട് എൻഫോഴ്സ്മെന്റ് വന്ന് ഈ ചെങ്ങാതിയുടെ വീട് റെയ്ഡ് ചെയ്യപ്പെട്ട ഒരു സമയം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സമയത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരൊറ്റ കാര്യം, ഇദ്ദേഹം എന്തായാലും ചാണകൻ ചവിട്ടില്ല. അത് 100 തവണയും ഉറപ്പാണ്. വിജയ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചാണകൻ തവിട്ടില്ല. ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മുന്നേറുന്നത്. തമിഴ്നാടൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായ ചില പ്രത്യേക മാറ്റങ്ങളെ മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് ഇതാ അതുപോലെ ഒരു വലിയ വർഷങ്ങൾ ഇടവേളയ്ക്ക് ശേഷം 2024 ഒരു രാഷ്ട്രീയത്തിലേക്ക്, നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് ഒരു നല്ല മനുഷ്യനെ കാണാൻ സാധിക്കുന്നു വിജയ് എന്ന് പറഞ്ഞ മനുഷ്യനോട് കൂടി എന്ന് ഒരു പെൺകുട്ടിയുടെ ശബ്ദത്തിൽ, ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ ഒരു അനൗൺസ്മെന്റ് കേട്ടത്. ഞാൻ അത് കൃത്യമായിട്ട് പറയുന്നത് ആ ഒരു ശബ്ദം ഒരു സ്ത്രീയുടേതായിരുന്നു, ഒരു പുരുഷന്റേതായിരുന്നില്ല എന്നുള്ളതാണ്. സാധാരണയായിട്ട് ഒരു വലിയ സമ്മേളനം നടക്കുന്ന സമയത്ത്, ഒരു രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് ഒരു പുരുഷന്മാരെ മാത്രം കേന്ദ്രീകരിച്ച രീതിയിലായിരിക്കും. പുരുഷ ശബ്ദങ്ങളായിരിക്കും അവിടെ മിക്കവാറും ഉണങ്ങിക്കേൾക്കുക. പക്ഷേ അവിടെ ആ ഒരു ഇദ്ദേഹത്തിന്റെ റാമ്പു വാക്കിന്, ഇദ്ദേഹം വന്നത് ലക്ഷങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് വിജയപ്രദ രാഷ്ട്രീയത്തിലേക്കാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് PV അൻവറൊക്കെ ഇപ്പോൾ ഭയങ്കര അധികം ഭയപ്പാടോട് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ സന്തോഷത്തോട് കാണുന്നുണ്ടായിരിക്കും. അടുത്തായിട്ട് ഇനി വിജയെ തേടി പിടിച്ചാൽ എന്നൊക്കെ PV അൻവർ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. അതവിടെ കിടക്കട്ടെ, ചുമ്മാ ഒരു തമാശയായിട്ട് പറഞ്ഞു. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ ആലോചിക്കുന്നത് വിജയ് എന്ന് പറയുന്ന ആ ഒരു നടന് തമിഴ് രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് സാധിക്കുമെന്നുള്ളതാണ്. കാരണം തമിഴ് രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമയിൽ നിന്ന് ആരൊക്കെയാണോ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്, അവരെ അപാരമായിട്ടുള്ള സ്നേഹത്തോടെ അവിടുത്തെ ആളുകൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആ ഒരു ചരിത്രം നമുക്കറിയാം. 2024 ആ ഒരു ചരിത്രത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കില്ല. ചരിത്രം ആവർത്തിക്കാനേ സാധ്യതയുള്ളൂന്നറിയാം. ആ ഒരു ചരിത്രം ആവർത്തിക്കുന്നത് പലപ്പോഴും അവിടെ വന്ന സിനിമയിൽ നിന്ന് അവിടെ രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളുകളുടെ രീതി വെച്ച് നോക്കിയാൽ മതി. സംഗതികൾ ഇങ്ങനെയാണ്. അവർ സിനിമകൾ മുഴുവൻ ഒരു തരത്തിൽ പറഞ്ഞാൽ പാവപ്പെട്ടവരോടൊപ്പം നിൽക്കുന്ന കഥകളായിരിക്കും അവർ അവതരിപ്പിക്കുക. എനിക്ക് തോന്നുന്നത് വിജയ് ഇത്ര കാലത്തിനിടയ്ക്ക് ഇദ്ദേഹം ഇറക്കിയ സിനിമകൾ മുഴുവൻ ഒരു ഗ്രാമത്തെ രക്ഷിക്കുക, കോർപ്പറേറ്റുകൾക്ക് എതിരെ പ്രവർത്തിക്കുക എന്നുള്ള സംഗതികൾ മാത്രമായിരുന്നു വിജയ് എന്ന് പറയുന്ന മനുഷ്യന്റെ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഏറെക്കാലം ഈ അടുത്ത കാലത്ത് പോലും അത് തന്നെയായിരുന്നു. ഒരു ഗ്രാമത്തെ രക്ഷിക്കുക, അല്ലെങ്കിൽ കുടിവെള്ളം നാട്ടുകാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങുക, രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു സൈനികനായിട്ടൊക്കെ പ്രവർത്തിക്കുക, എന്തെങ്കിലും ഒരു മിലിറ്ററി ഏജന്റ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുക എന്നീ പറയുന്ന കഥകളാണ് വിജയ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ ഒരു കഥകളൊക്കെ കാണുന്ന, ഒരു നാടിനെ രക്ഷിക്കുന്ന കഥകൾ കാണുന്ന, പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ കഥകൾ കാണുന്ന, ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കഥകൾ കാണുന്ന, കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന്റെ കഥകൾ കാണുന്ന ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ മാത്രമാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന തമിഴ് മക്കൾക്ക്, തമിഴ്നാട്ടിലെ അരസിയൽ ഇഷ്ടപ്പെടുന്ന, രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ആ വിജയ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെയാണ് ഇഷ്ടപ്പെട്ടു പോകുന്നത്. ആ ഒരു മനുഷ്യന്റെ ക്യാരക്ടറാണ്. കാരണം വിജയ് ഒരിക്കലും വേറൊരു കഥാപാത്രമായിട്ട് അഭിനയിക്കാനൊന്നും ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, അതിന് കഴിയില്ല എന്ന് കൂടിയും വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ മറ്റു നടന്മാരെ അപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിന് അതിൽ അതേ സ്റ്റൈലിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും വാക്ക് ചെയ്യുന്നതും ടോക്ക് ചെയ്യുന്നതും. എവിടെ അവിടുത്തെ ചില നടന്മാരുടെ രീതികൾ അങ്ങനെയാണ്. ആ ഒരു അവരെ സ്വതസിദ്ധമായ വാക്കിംഗ് സ്റ്റൈലും ടോക്കിംഗ് സ്റ്റൈലൊക്കെ അവർ സിനിമകൾ കാണും. അതേ ശൈലി തന്നെയാണ് ഇപ്പോൾ അരസീലുമായിട്ട് ഇദ്ദേഹം പ്രവർത്തിക്കാനും പ്രസംഗിക്കാനും ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഉണ്ടാക്കി വയ്ക്കുന്ന മാറ്റങ്ങൾ ചില്ലറയായിരിക്കില്ല. കാരണം തീർച്ചയായിട്ടും ഈ സിനിമകളിലൂടെ പാവങ്ങളെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ച ആ വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കും, ഞങ്ങൾക്ക് വേണ്ടി നിൽക്കും എന്നുള്ള ഒരു ധാരണ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഉള്ളിലേക്ക് കയറുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒപ്പം തന്നെ
അദ്ദേഹം കൈയാളുന്ന ഒരിക്കലും താമരയുടെ അല്ലെങ്കിൽ വലതുപക്ഷത്തിന്റെ തീവ്ര ഹിന്ദുത്വത്തിന്റെ ഒരു ആശയങ്ങളല്ല, ഏകദേശം ഒരു ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആശയം കൈയാളുന്ന, ഇടതുപക്ഷം തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ആശയം കൈയാളുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വളരെ പെട്ടെന്ന് വിജയ് പറയുന്ന വാക്കുകൾ ദഹിക്കും. അദ്ദേഹം ചില വാക്കുകളൊക്കെ പറയുമ്പോൾ അത് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. കരഘോഷത്തോടെ, ലക്ഷങ്ങൾ കരഘോഷത്തോടെ ആണ് ഇപ്പോൾ ഇത് സ്വീകരിച്ചത്. ഞാനിതിൻ്റെ സ്റ്റേജിനെ കുറിച്ച് പറയുന്നത്, പണ്ടത്തെ ഒരു സ്റ്റേജുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂലയ്ക്ക് ഒരു വലിയ സ്റ്റേജ് ഉണ്ടാവും, അവിടെ കുറേ ആളുകളൊക്കെ നിന്ന് സംസാരിക്കും. പക്ഷേ അത് അപേക്ഷിച്ചിട്ട് ഈ ഒരു സ്റ്റേജിൻ്റെ പ്രത്യേകത ആളുകൾക്കിടയിലേക്ക് ഒരു റാമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ റാമ്പിലൂടെ വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ നടക്കുകയാണ്. ഇരുവശത്തുനിന്നുള്ള ആളുകളൊക്കെ തിങ്ങിക്കൂടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൊടി അടയാളമായിട്ടുള്ള ഷാളുകൾ വലിച്ചെറിയുകയാണ്. ആ ഷാളുകൾ ഓരോന്നും എടുത്തണിയുന്നു, പറ്റുന്നവ ആളുകൾക്ക് വേണ്ടി ഇദ്ദേഹം വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കൈമാറ്റ വ്യവസ്ഥ നടക്കുന്നു. ഓരോരുത്തരെയും അടുത്തു പോയി എന്ന് കാണുന്ന പോലുള്ള ഫീലിംഗ് അവർക്കുണ്ടാകുന്നു. ഞാനിത് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ഫീലിംഗ് വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും വിജയ് എന്ന് പറയുന്ന ഈ ഒരു നടന് രാഷ്ട്രീയത്തിലേക്കുള്ള ഈ പ്രവേശം വളരെ എളുപ്പമായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമുക്ക് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ടോക്കുകൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം തന്നെയായിരിക്കും വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരിക്കുക, അതുതന്നെയായിരിക്കും അദ്ദേഹം നടപ്പിലാക്കാൻ പോകുന്നുണ്ടായിരിക്കുന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. എന്തായാലും വിജയ് രാഷ്ട്രീയത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. ബൈ ബൈ.